ഹായ് ഫ്രണ്ട്സ്, അയ്നു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് വീടുകളിലോട്ട് കിടക്കാം. ഇന്ന് നമുക്ക് വീട്ടില് 1/2 kg ചിക്കൻ എന്തായാലും സ്റ്റോക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെറിയ ചിക്കൻ കുറുമ ഉണ്ടാക്കാം. വൈറ്റ് കളറിലുള്ള ചിക്കൻ കുറുമയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 1/2 kg ചിക്കനാണ്. ആ ചിക്കനിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് 2 വലിയ ഉള്ളി, അതേപോലെ 1 തക്കാളി, ചെറിയ ഉരുളക്കിഴങ്ങാണ് 5-6 എണ്ണമൊക്കെ എടുക്കാം. അതേപോലെ 1-2 തണ്ട് കറിവേപ്പില, 1 കുടം വെളുത്തുള്ളിയുടെ പകുതി, 1 പീസ് ഇഞ്ചി, 5-6 പച്ചമുളക്, അതേപോലെ 2 ഏലക്കായ, 1 കറുകപ്പട്ട, 3 കറയാമ്പൂവ്, ഇത്രയും ആവശ്യങ്ങളുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കണം. പിന്നെ അതിന് വേണ്ട പൊടികൾ എന്താണെന്ന് വെച്ചാൽ, 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുമാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മസാലകളൊന്നും ഇതിനകത്തേക്കില്ല. നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് കാഷ്നെറ്റാണ് ആവശ്യമുള്ളത്. അണ്ടിപ്പരിപ്പ് 1/10 എണ്ണം നമുക്ക് എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് കറിയിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം വെള്ളത്തിൽ പച്ചവെള്ളം, നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല, ചൂടുവെള്ളം ആയാലൊന്നും കുഴപ്പമില്ല, കുറച്ച് സമയം നമ്മൾ വെള്ളത്തിൽ അത് വെച്ചിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് പച്ചക്കറികൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെല്ലാം ഒന്ന് ഒതുക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 പിടി മല്ലിയില, അതേപോലെ 2 തണ്ട് കറിവേപ്പില, അതും കൂടെ നമുക്ക് ഓർഡറിൽ തന്നെ മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് 1/2 മുറി തേങ്ങയാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകവും 2-3 ചെറിയുള്ളിയും കൂടെ നമുക്ക് അരപ്പിന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. നമുക്കെന്നാൽ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. പെട്ടെന്നൊരു വൈകുന്നേരത്തേക്ക് ചപ്പാത്തിക്കോ പൊറോട്ടോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറി പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറൊന്ന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 അനക്കം വെളിച്ചെണ്ണ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണയൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം വലിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ക്യാമറയിലേക്ക് ശരിക്കും പുക വരുന്നുണ്ട് അതിൻ്റെ, അതാണ് ഇങ്ങനെ പെട്ടെന്ന് ഹൈഡായി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വലിയുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം ഒന്ന് വയന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതുണ്ടല്ലോ, അതൊന്ന് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വയന്ന് വന്നതിന് ശേഷം തന്നെ അതിൻ്റെ പച്ച മണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് 1 by 1 ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണേ. അപ്പോൾ നല്ലപോലെ ഒന്ന് വയന്ന് വന്നോട്ടെ. വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് വയറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉള്ളി അയന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആ ഉള്ളി വാടി കിട്ടാനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബാക്കി നമ്മൾ ഏലക്കായ, അതേപോലെ തന്നെ കറയാമ്പൂവ്, കറുകപ്പട്ടയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ സെപ്പറേറ്റ്, അത് നമുക്ക് ഇതിലേക്ക് ഈ സമയം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ആ 3 സംഭവം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത പാടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ വയറ്റിയെടുക്കണം. അപ്പോൾ 1 തക്കാളിയാണ് 2 ഉള്ളിയും 1 തക്കാളിയാണ് നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത്. ആ 1 തക്കാളി നല്ലപോലെ വയന്ന് വരുന്നവരെ നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും സ്പൈസസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. വൈറ്റ് കളറുള്ള കുറുമ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സ്പൈസസ് ഇല്ല. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ വയന്ന മസാലയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വയന്നതിന് ശേഷം നമ്മൾ ഈ 2 ഐറ്റംസും കൂടി ഇൻഗ്രീഡിയൻസിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ആ 1 മസാലയൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ വെന്ത് വരേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പച്ച കുത്തൽ ഫീൽ ചെയ്യും. അപ്പോൾ സിമ്മിലിട്ടിട്ട് തന്നെ നല്ലപോലെ വയറ്റിയെടുക്കുക. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ്, പച്ചമുളകൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം തന്നെ നമുക്ക് ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. ഈ 1 ചിക്കൻ വെന്ത് കിട്ടാനുള്ള വെള്ളം കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഗ്രേവിക്ക് ആവശ്യമുള്ള ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് എത്രയാണോ വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നോർമൽ വാട്ടറോ ചൂടുള്ള വെള്ളമോ എന്തായാലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പം ഞാൻ അത്യാവശ്യം എനിക്ക് നല്ല തിക്ക് ഗ്രേവിയാണ് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ ആ ഒരു ചിക്കൻ വെന്ത് കിട്ടാനുള്ള വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം വെന്ത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകം നോക്കി നമുക്കിത് വേവിച്ചെടുക്കാം. 3 വിസിലാണ് ചിക്കൻ നമുക്ക് വേവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അതവിടെ കിടന്ന് വേവട്ടെ. ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമുക്ക് കുറുമയിലേക്ക് ആവശ്യമുള്ള ഗ്രേവി നമുക്കിവിടെ തേങ്ങ, അതേപോലെ വലിയ ജീരകം, ചെറിയുള്ളി, അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ആ അരപ്പ് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ആ സമയം കുക്കർ ഇവിടുന്ന് വിസിൽ അടിയുന്നുണ്ട്. 3 വിസിലാണ് നമുക്ക് ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ആയത്. ഓക്കെ, അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ വെന്ത് വന്ന് നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത വെള്ളം, ഒരു ശരിക്ക് വെള്ളവും ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഒരേപോലെ അങ്ങനെ ലെവലിൽ നിൽക്കുന്ന രീതിക്കാണ് നമുക്ക്. അപ്പോൾ ആ കുക്കറിനൊന്ന് പെട്ടെന്ന് നല്ല പോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേവൊക്കെ പാകമായി വന്നിട്ടുണ്ട്. കൂടുതലും സ്പൈസസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വൈറ്റ് കളർ നമുക്ക് കിട്ടുകയും വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അരപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു കടായി പാത്രത്തിലേക്കാണ് ആ ഒരു കറി ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, തേങ്ങയും അണ്ടിപ്പരിപ്പും ഒന്നിച്ചാണ് നമ്മൾ അരിച്ച സെപ്പറേറ്റ് പേസ്റ്റാക്കി അരിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ഒന്നിച്ച് തന്നെ അരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുത്തു മെല്ലെ പതിയെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ, തേങ്ങയും തേങ്ങാപ്പാലൊക്കെ നമ്മൾ ഏതെങ്കിലും കറിയിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കയ്യിൽ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെള്ളംപുള്ളി ഫീൽ ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ പതിയെ പതിയെ ഇങ്ങനെ ഇളക്കി ഇളക്കി മറിച്ചിട്ട് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിലുള്ള കുറുമ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്നും കൂടുതലായിട്ടില്ല, ജസ്റ്റ് ഒന്ന് തുള്ളുന്ന ആ സമയം, ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ട് കൊടുത്ത് കറി തുള്ളുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ഓൾറെഡി ഒഴിച്ചു കൊടുത്തു, എന്നാലും ഫൈനലായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലാത്തവർക്ക്, വറവ് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ്, അതേപോലെ ചെറിയുള്ളി, ഇതൊക്കെ വറവിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. വറവിന് നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം, അതൊക്കെ ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം. ഏതായാലും നമ്മൾ പൊറോട്ടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചിക്കൻ കുറുമ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ റീസെൻ്റ്ലി ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.